അപ്പൊ നമ്മളിന്ന് ഇടിച്ചക്കൊണ്ട് നല്ലൊരു അടിപൊളി അച്ചാറുണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ പാകമായൊരു ഇടിച്ചക്ക ഉണ്ട് ഇവിടെ. അപ്പൊ ഇതൊന്ന് ആദ്യം നമുക്ക് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ നമ്മുടെ ഇടിച്ചക്കച്ചാറിലേക്ക് ആദ്യം വെളുത്തുള്ളി പൊരിച്ചെടുക്കാൻ പോവുകയാണ്. അതിന് ആദ്യം കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാക്കിയിട്ട് വേണം വെളുത്തുള്ളി ഇതിലിട്ട് പൊരിച്ചെടുക്കാന്. അപ്പൊ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്, വെളുത്തുള്ളി ഇതിലേക്കൊന്ന് പൊരിച്ചെടുക്കാം. അപ്പൊ വെളുത്തുള്ളി നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ചെറുതായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ഇനി നമ്മള് വെളുത്തുള്ളി പൊരിച്ച എണ്ണയിൽ തന്നെ നമ്മള് ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് പൊരിച്ചെടുക്കാൻ പോവുകയാണ്. ഇഞ്ചി ശരിക്ക് കഷ്ണങ്ങളാക്കി പൊരിച്ചെടുത്താൽ മൊരിഞ്ഞു കിട്ടില്ല, അതുകൊണ്ടാണ് ചതച്ചിട്ട് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. ഇതിനി നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കുന്നു വേണ്ടത്. നമ്മൾ മിക്സിയിൽ ആദ്യം പൊടിച്ചെടുത്തതാണ്, എന്നിട്ടാണ് പൊരിച്ചത്. അപ്പൊ ഇനി നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളിയും പൊരിച്ച എണ്ണയിൽ തന്നെയാണ് ഇടിച്ചക പൊരിച്ചെടുക്കാൻ പോണത്. ഇടിച്ചക തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇടിച്ചക്കച്ചാറിലേക്കുള്ള ഇടിച്ചയ്ക്കും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പൊരിച്ചു. ഇനി ആ എണ്ണയിൽ തന്നെ നമ്മള് കടുകും മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് മസാല ഇട്ട് അച്ചാർ റെഡിയാക്കാൻ പോവുകയാണ്. ഇത് കുറച്ച് അച്ചാർപ്പൊടി കാശ്മീരി ചില്ലി കൂടി മിക്സ് ചെയ്തതാണ്. ഇനി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനി കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇതിൽ ആഡ് ചെയ്യുകയാണ്. ഇഞ്ചി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് അത് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് സുർക്ക ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ സുർക്ക ഒഴിച്ചു. ഇനി ഇതൊരു 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം സുർക്കൊന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഇടിച്ചക്ക ഇട്ട് കൊടുക്കാൻ പോണത്. ഉപ്പൊക്കെ നമുക്ക് പാകത്തിന് ഇട്ട് കൊടുക്കട്ടെ. ഇടിച്ചക്കിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല, അപ്പൊ നമുക്ക് പാകത്തിന് ഇട്ട് കൊടുക്കാം. ഇടിച്ചക്കയിലൊന്ന് ഉപ്പ് പിടിക്കാനുണ്ടാവും. അതുപോലെ സുർക്ക ചൂടാറിയതിന് ശേഷം നമ്മൾ ഇടിച്ചക്ക ഇട്ട് കഴിഞ്ഞാല് അതിലുള്ള ആ സുർക്കൊക്കെ ഇടിച്ചൊക്കെ കുടിച്ച് അതങ്ങനെ വറ്റി പോകും കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് സുർക്ക തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അച്ചാറിലേക്കുള്ള സുർക്ക ഒഴിച്ചതിന് ശേഷം മസാലയൊക്കെ ഒന്ന് കുറുകി വന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇടിച്ചക്ക പൊരിച്ചത് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇടിച്ചക്ക അച്ചാർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈസി എന്ന് പറയാൻ പറ്റില്ലെന്നാൽ കുറച്ച് പണിയുണ്ട് കേട്ടോ. ഇടിച്ചക്ക കട്ട് ചെയ്തൊക്കെ എടുക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. പക്ഷെ നമ്മളിത് സീസൺ ആവുന്ന സമയത്ത് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ട് ഇതുപോലെ നമുക്ക് ഭരണിയിലോ കുപ്പിയിലോ പൊട്ടണ കുപ്പിയിലൊക്കെ ആക്കിയിട്ട് എടുത്തു വെക്കുക. കുറച്ച് നല്ലെണ്ണ കൂടുതൽ ഒഴിച്ചാൽ മതി അതിൻ്റെ മേലെയായിട്ട്. നല്ല ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. ഫസ്റ്റ് നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുമ്പം ഇത് മീനച്ചാറാണോ ബീഫ് അച്ചാറാണോ എന്നൊക്കെ ചോദിക്കലുണ്ട്. ഇടിച്ചക്കയാണെന്ന് മനസ്സിലാവില്ല കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഓക്കെ, താങ്ക് യു.